ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കരുത്തരാകുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി സ്വദേശി സുജാതാസ്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ ചരൽക്കുന്നിനടുത്ത് പെരുമ്പാറച്ചെരുവിൽ ഒരു മലയുടെ മുകളിലാണ് സുജാതാസിന്റെ വീട്. മലമുകളിലാണെന്ന് എടുത്തു പറയാനൊരു കാരണമുണ്ട്. ഈ മലമുകളിലുള്ള താമസമാണ് സുജയുടെ ജീവിതത്തിന്റെ നിറം കെടുത്തിയതും ഒപ്പം സുജാതാസ് എന്ന പെണ്ണിനെ കരുത്തുള്ളവളാക്കിയതും. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന സുജയുടെ ഭർത്താവ് ദാസ് 2014 ജോലിക്കിടെ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണു. ഗുരുതരമായി പരിക്കേറ്റു, അരയ്ക്ക് താഴെ തളർന്നുപോയി. അന്നു മുതൽ ഈ കിടപ്പാണ്. വാഹനമെത്താത്ത ചെങ്കുത്തായ പ്രദേശത്തു നിന്ന് ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാതെയായി. പക്ഷേ പ്രതിസന്ധികളോട് തോൽക്കാൻ തയ്യാറായിരുന്നില്ല സുജാതാസ്. തളർന്നുപോയ ഭർത്താവിനെ തോളിലേറ്റി കുത്തനെയുള്ള മല കയറി ഇറങ്ങാൻ തുടങ്ങി. കല്ലും മണ്ണും നിറഞ്ഞ വഴിയിൽ കാലുറപ്പിച്ച് അടിതെറ്റാതെ ഭർത്താവിനെ ലോകം കാണിച്ചു. ഓരോ ചുവടുവെക്കുമ്പോഴും കുന്നോളമുണ്ട് കരുതൽ. തോളിൽ ചേർത്ത് മുറുക്കി പിടിച്ചിരിക്കുന്നതിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ടാവാം ഇതുവരെ കാലിടറിയിട്ടില്ല. ഞാൻ എന്തേലും കടുങ്കൈ ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോയ ഈ ചേട്ടനെ ആരും നോക്കും? സ്വയം ആരെയും പരസഹായം തന്നെ ഇല്ലാതെ തന്നെ ഞാൻ തോളുമേ ചാർത്തി എടുത്തുകൊണ്ട് കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നു. ദാസ് വീണതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. സുജ ലോട്ടറി വിൽപ്പനക്കാരിയുടെ കുപ്പായം ഇട്ടു. 9 കൊല്ലം മുമ്പ് ഒറ്റയ്ക്ക് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ലാത്ത സുജയിന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഭാഗ്യക്കുറി വിൽക്കുകയാണ്. ഭാഗ്യം തുണയ്ക്കാത്ത ജീവിതത്തെ ജീവിച്ച് ജീവിച്ച് തോൽപ്പിക്കാൻ 120 ടിക്കറ്റ് വിറ്റാൽ 10-500 രൂപ അല്ലെ കഷ്ടിച്ച് 600 രൂപ കിട്ടും. അതിൽ കിട്ടിയാൽ ഞാൻ കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് സുജയെ, പക്ഷേ തളരില്ല. ചിലപ്പോഴെങ്കിലും ചില അവശ്യ സാധനങ്ങൾക്കോ ഇന്ധനങ്ങൾക്കൊക്കെ വില കൂടുമ്പോൾ നമ്മൾ ജീവിതഭാരം എന്ന് പറയാറുണ്ട്. കൂടിയാലും കുറഞ്ഞാലും എന്നും ജീവിതഭാരവുമായി അത് ചുവലിലേറ്റി ജീവിക്കുന്ന ഇതുപോലെയുള്ള എത്രയോ പേർ നമുക്കിടയിലുണ്ട്. ഒരു ദിവസം വരുമ്പോൾ അവരെയൊക്കെ ഓർത്തെടുക്കാനുള്ള അവസരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.